ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിസ്വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെത്തിയിരിക്കുന്ന ഒരു വിഷു സ്പെഷ്യൽ ഹോം ഡെക്കർ ആയിട്ടാണ്. അപ്പോൾ അതാകുന്ന തന്നെ ഈ ഒരു ഹോം ഡെക്കറിന് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ റോൾ വേണം. അപ്പോൾ നമുക്ക് ഞാൻ അലോമിനി ഫോയിലിൽ പൊതിഞ്ഞ റോളാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ റോൾ ഇല്ലെങ്കിൽ നമുക്ക് സാധാ ബുക്കിൻ്റെ ചട്ടയൊക്കെ ഇല്ല. അത് ബുക്കിൻ്റെ ചട്ട നന്നായിട്ട് ഇങ്ങനെ വലിച്ച് കീറിയിട്ട് റോളാക്കി വെച്ചാലും മതി. എന്നിട്ട് ഇതുപോലെ ഗ്രീൻ കളർ അപ്ലൈ കൊടുക്കണം. ഇതിൻ്റെ ഇരുന്ന പഴയൊരു അക്കറിലേക്ക് ഞാൻ ട്യൂബാണ്. അപ്പോൾ അത് നന്നായിട്ട് കട്ടയൊക്കെ പിടിച്ചിരിപ്പോണ്ട് അപ്പം ഇതുപോലെ പിന്നെ കുറച്ച് കുത്തി എടുത്തിട്ട് പെയിൻറ്റൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊരു ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ പെയിൻറ് അടിച്ചില്ലെങ്കിൽ നമുക്കൊരു ഗ്രീൻ കളർ പേപ്പർ ചുറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ ഒരു പഴയൊരു പീസ് ഒയർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. നമുക്കിതുപോലെ ഒരു ഒയർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പേപ്പറിൻ്റെ ട്യൂബായാലും മതി. പേപ്പറൊന്ന് റോള് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ റോള് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. നമ്മുടെ കയ്യിൽ എന്താണുള്ളതാണ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കുക. ഈ ഒയറിനൊക്കെ പറയുന്നത് വേസ്റ്റായിട്ട് കളഞ്ഞ ഒരു പീസ് ഒയറാണ്. കുറേ നാളെ നോക്കുമ്പേനെ എടുത്തു വെച്ചതാണ്. നമുക്കിപ്പോൾ അത് ഉപയോഗമായി. നമ്മുടെ വിഷുവൊക്കെ വരാൻ പോവില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫുള്ളായിട്ട് ഗ്രീൻ പെയിൻറ്റ് അടിച്ചെടുക്കുക. നമ്മളിതിൽ കണക്കൊന്നയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കണക്കൊന്നേൻ്റെ ആ ഫ്ലവറിന് വേണ്ടി നമ്മളിത് ഇതുപോലെ പിസ്തര ഷെല്ലാണ് യൂസ് ചെയ്യുന്നത്. പിസ്തര ഷെല്ലില്ലെങ്കിൽ ഇതാ ഇതുപോലെ മോൾഡിറ്റിൻ്റെ ക്ലേ ആയാലും മതി. അപ്പോൾ ക്ലേ വെച്ച് കണക്കൊന്ന ചെയ്തെടുക്കാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ ഇതുപോലെ പിസ്തര ഷെല്ലെടുക്കുക. അന്നേരം ഇത് മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ മനസ്സിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നതെന്ന്. അപ്പം മുകളിൽ ഇത്ര നന്നായിട്ട് ഒരു 5 വെറ്റൽ ഫ്ലവർ വിടർ നിൽക്കണം. അപ്പം നല്ല വലിയ തോട് നോക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഒരു വാൾഡേക്കർന്ന് അല്ലെങ്കിൽ സോറി ഒരു ഹോം ഡെക്കർ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഞാൻ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളങ്ങനെ ഒരുപാട് എന്താ പറയുക, വെളിയിൽ നിന്ന് സാധനങ്ങളൊന്നും മേടിച്ചൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ക്ലേ പോലും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഞാൻ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. പിന്നെ നമ്മുടെ കൈ കൊണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയതും കാണാൻ തന്നെ ഒരു ഭയങ്കര ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എപ്പോഴും പോയി ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്തില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും മുടക്കാതെ ഫുള്ളായിട്ട് ഇങ്ങനെ ആക്രയൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേക സന്തോഷമാണ് അത് കാണാൻ തന്നെ. പിന്നെ അത് വള്ളിയിലൂടെ താഴോട്ട് ഇങ്ങനെ വരുംതോറും ഇതുപോലെ മുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മുടെ പിസ്തര ശല്യം തിരിച്ച് വെച്ച് ഒട്ടിച്ചെടുത്താൽ മതി. അത് ആ ഫ്ലവറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നെറ്റിലെ കയറി നോക്കിയാൽ മതിയല്ലോ. ഫ്ലവറിൻ്റെ പിക്ക് എന്നൊക്കെ ഗൂഗിളിൽ കയറി അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കുറേ ഫോട്ടോ ഒക്കെ വരും. അപ്പോൾ അതനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു റോളില്ലാത്ത ശരിക്കും ഉയറിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ശരിക്കും പൂട്ടിക്കണമെന്നാണ്. അങ്ങനെയൊന്നും പറ്റത്തില്ല. ആകെ 3 ഉയറിൻ്റെ ആവശ്യം വന്നുകൊണ്ട്, കാരണം നമ്മുടെ പിസ്തര ശല്യം നല്ല വലിപ്പമുള്ളതല്ലേ. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽപ്പുകയാണ് നമ്മുടെ ഫ്ലവർ. പിന്നെ ഇതുപോലെ കുറച്ച് പൗഡർ, കുറച്ച് വെവിക്കോൾ, കുറച്ച് വെള്ളം കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ജസ്റ്റ് പേസ്റ്റാണ് തയ്യാറാക്കിയിട്ട് ഇതുപോലെ ഒരു കോട്ടം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് അടിച്ചു കൊടുക്കണമെന്നും ഇല്ല, ഡയറക്റ്റ് നമുക്ക് പെയിൻറ്റ് അടിക്കാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഒന്ന് അടിച്ചെടുത്തേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ഇളകി വരുന്ന പോർഷൻസ് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്താ നമ്മുടെ ലീഫ് ഗ്രീൻ ഇല്ലേ, ലീഫ് ഗ്രീൻ എടുത്തിട്ട് നമ്മുടെ ഒരു വള്ളി ഇണക്കി ഇരിക്കുന്നതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതാ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ആ ഒരു നല്ലൊരു ഭംഗി കിട്ടിയ വള്ളിയിട്ട് നല്ല എന്താ പറയുക, നല്ല വെറൈ എടുത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു വള്ളി. പിന്നെ ഇതുപോലെ ഫുള്ളായിട്ട് എല്ലാ പേനും കൂടി അടിച്ചെടുക്കുക. നമ്മുടെ ഇതാ കണക്കൊന്നായ ഓൾമോസ്റ്റ് എല്ലാം പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതുപോലെ കളർ പേപ്പർ എടുത്തിട്ട് ഇല കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ ഒരു കളർ പേപ്പർ എടുത്തിട്ട് ആ വീഡിയോ കാണുന്നതോടെ തന്നെ ലൈറ്റ് ആയിട്ട് നമുക്ക് എത്രത്തോളം തിക്ക് നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിന് നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇലയും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കാനാണ് ഇതുപോലൊരു ബഡ്സിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലൊരു പേപ്പർ നന്നായിട്ട് ഇങ്ങനെ നിറച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അളവിൽ ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അതിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ആ സ്റ്റമ്പിൻ്റെ അകത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പെയിൻറ് അടിച്ച് അല്ല സോറി ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. രണ്ട് സൈഡിലെല്ലാം ഇതുപോലെ പേപ്പർ നല്ല കുത്തി നിറച്ചു കൊടുക്കുക, ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി എന്ന് വെച്ചാൽ പാത്രം കഴിഞ്ഞ സ്ക്രബ്ബറാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്, അത് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഗ്രാസ് എഫക്റ്റ് കിട്ടും. പിന്നെ നമ്മുടെ ആ ഒരു ബഡ്സിൻ്റെ ടിന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി ഇതാ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. We'll be right back.